അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവം ആവിച്ച മൂർത്തിയുടെ പേരും നരസിംഹറാവു. നരസിംഹറാവു അതെ, പാനീന്റെ റീച്ച് കിട്ടാൻ വേണ്ടിയാ. റീച്ച് അല്ല, വഴി നിന്ന് മാറിയില്ല, നിനക്ക് നല്ല കീച്ച് കിട്ടും. കാണ് അയ്യോ ശ്വാസം മുട്ടുന്നു. നീ എന്താടാ സ്കൂബ ഡൈവിംഗ് തുടങ്ങിയോ? പവിത്ര, സോറി പവിത്ര, ഒരു മകന്റെ കർമ്മമാണ് അച്ഛൻ യഥാവിധി സ്കൂബ ഡൈവിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സ്കൂബ ഡൈവിംഗ് ആണെന്നും പറഞ്ഞ് സ്കൂബിയുടെ ബാഗിൽ പി വി സി പൈപ്പും വെച്ചാൽ ഞാൻ മനസ്സിലാക്കത്തില്ലെന്ന് കരുതില്ലേ? എൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കറ്റ്. പക്ഷെ നീ അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ തന്നെ വന്നതാണോ? എടാ, ഇത് കണ്ടിട്ടാണ് നിൻ്റെ ചാട്ടമെങ്കിൽ അത് ഞാൻ പറയാം. അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കണമെങ്കിൽ പവിത്രം കെട്ടി വരണമെന്ന് കർമ്മി പറഞ്ഞു. എടാ പുല്ല്, അത് മറ്റേ ഇതാ പുല്ല വളച്ചു കെട്ടുന്നേ. ഇതും വളച്ചു കെട്ടിയതാ. ഏട്ടായി, ഞാൻ അറിഞ്ഞില്ല ഏട്ടായി ഇതിൽ ചിതാഭസ്മമാണെന്ന്. പിന്നെ നീ എന്തോടി ഓർത്തെ? മലബാർ ഹോട്ടലിലെ കലം ബിരിയാണിയാണെന്ന്. കലം ബിരിയാണി വേണ്ട പവിയേട്ടാക്ക്, നമുക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം ഭാസ്കരേട്ടാ. ഞാൻ പായസം വെക്കത്തില്ല കേട്ടോ, ഞാൻ കൈവച്ച് എടുക്കാൻ ഇച്ചിരി വൈകും. അണ്ടിപ്പരിപ്പും കിസ്മസും എല്ലാം കരിഞ്ഞു പോകും. മുളൂസെ, പവിയേട്ടായിക്കെട്ട് കൂടുതൽ ഉണ്ടാക്കി തരല്ലേ? ആ അതൊക്കെ വിട്. എന്തായാലും സഞ്ജയനവും കല്യാണ റിസപ്ഷനും നമുക്ക് ഒരു പന്തൽ വെച്ച് തന്നെ നടത്താം, അല്ലേ ശങ്കരനാരായണ? അത് ഈ സഞ്ജയനപ്പന്നലെ പിന്നിൽ എന്നും ഒരു കാവൽപ്പട്ടിയായി ഈ ശങ്കരനാരായണ കാണും. ബൗ ബൗ ബൗ. ഇവനോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ ദീപാ. പൂവളലടി പെണ്ണെ, ഈ പരപ്പൂവിന് വേണ്ടി വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനി വരെ കോടി ഓടിയവനാടി ഞാൻ. പവിത്ര, നിന്റെ അച്ഛന്റെ ചാരം കൊണ്ട് ചേമ്പിന് ഇടവളവിട്. എന്ത് ചൂടാ? എന്തൊരു ചൂടാ, കഴിഞ്ഞ വട്ടം ഇത്രയല്ലേ ഹ്യൂമിഡിറ്റി. എന്ത് ചൂടാ? പൂവന്തേടി എന്നാ ഈ പരപ്പൂവിന് വില കൂടില്ല, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ. കടിക്കല്ലേ പക്കേ. നിനക്കുമുണ്ടല്ലോടാ ജന്മം തന്നിരാൾ. ഉണ്ടോ? എനിക്കുണ്ട്. എനിക്ക് അവരൊന്നും ഇല്ലാത്ത നരനാത്തില്ല. നരനാത്തില്ലേ? അമ്മ പുഴയാണല്ലോ. അച്ഛനാ? അച്ഛൻ പഴയതുകൊണ്ടാണല്ലോ അമ്മ പുഴയായത്. ആരായാലും മരണം ഒരു നാൾ അയാൾക്ക് സംഭവിക്കുമല്ലോ. അതിമോഹമാണ്. എന്താണ് നിന്റെ അച്ഛൻ മരിക്കത്തില്ലേ? എന്താ ചിരഞ്ജീവിയാണ്? ആ ചിരഞ്ജീവി, തെലുങ്കിലെ ചിരഞ്ജീവിയാണെന്ന് പറയുന്നു അച്ഛൻ്റെ റോളിൽ. പ്രകാശ് രാജിനെ ഡേറ്റില്ല. ഇന്ത് ചൂടാ, ഞാൻ ഈ മൺകുടം നെറ്റകലാത്ത ഒരു ലവ് ബേഡ്സിന്റെ കിളിക്കൂട്ടിൽ തുളയിട്ട് വെക്കും. അതിമോഹമാണ്. ഇതിനകത്ത് മുട്ട വിരിയുന്ന കാലം വരെ നീ ജീവിച്ചിരിക്കുക. അത് തെറ്റാണെന്ന് തോന്നുമ്പോ അച്ഛൻ്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം വെട്ടിത്തരാം. അതുകൊണ്ട് പോയി ചന്ദനം മുട്ടി വെച്ച് കത്തിച്ച് ആച്ചു തീർക്കാം നിനക്ക്. പോ. നീ അല്ലാതെ പറയുന്ന തിരിയുന്നില്ലേ? നീ നാക്കൂടെ തിരിച്ചു പറയാനൊക്കെ. പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. എങ്ങനുണ്ടാ? ഇയാളല്ലേ അവിടെ ഒട്ടിന് പോയി ചത്തുകുത്തിയിരുന്നത്? നല്ല കാര്യമുണ്ടായിരുന്നു. നരസിംഹത്തിന്റെ പാട്ടിന്റെ ഇൻട്രോ സോങ്ങിന് പോ സമയായി. ഷാജ കൈലാസ് വഴക്കു പറയും. ധ്യാനം ദേയം നരസിംഹം, സർവത്ര നാശം നരസിംഹം. സർവത്ര പേരും തെറ്റിച്ചു പാടുന്ന ഒരു പാട്ടാണ് നരസിംഹം എന്ന ചിത്രത്തിലെ ഈ പാട്ട്. അപ്പൊ ഞാൻ ധർമ്മത്തെ സർവത്ര നാശമല്ല. സർവത്ര നാശമല്ല, ശരിക്കും സർവത്ര നാശമല്ല, ധർമാർത്ഥ മോക്ഷം എന്നാണ് ഈ പാട്ടിന്റെ വരികൾ. ഞാൻ തെറ്റാപാടി. തെറ്റാപാടി. സുരക്ഷാ ധരണിയിൽ നിന്നും ജാലകണക്കെ ജലതിയിൽ നിന്നും മുങ്ങിപ്പോയി. ശരിക്കും ധരണിയിൽ നിന്നും ജ്വാലകണക്കെ എന്നല്ല, അരണിയിൽ നിന്നും ജ്വാലകണക്കെ ജലതിയിൽ നിന്നും മുങ്ങിപ്പോകുന്ന എന്നാണ് ഈ പാട്ടിന്റെ വരികൾ. ഏതാ ചെറുക്കൻ? ഞാൻ വേറെ പാട്ട്. പൊന്നോലത്തുമ്പിൽ. ശരിക്കും പൊന്നോലത്തുമ്പി എന്നൊരു വാക്കേ ഈ പാട്ടിലില്ല, ശരിക്കും പൊന്നോലത്തുമ്പിൽ എന്നാണ് കറക്റ്റ് വാക്ക്. നീ എനിക്ക് തുമ്പിയായി. ഷാജി കൈലാസ സിംഹത്തിന് അഴിച്ചു വിടും, ഇവനെ തിന്നട്ടെ ഈ കാലനെ. ചേട്ടാ, അത് ശരിക്കും തുമ്പിയല്ല, തുമ്പ്രിയാണ്. തുമ്പ്രി തുമ്പ്രി തുമ്പ്രി. ശരിക്കും ഞാൻ ഇതേപോലെ 10-35 തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നീ ഒരു ബുക്ക് ആക്കിയിട്ട് ആന്റീന് പെരുമാറിനെ കൊടുക്കും, ഞാൻ കാരവാനി ഇരുന്ന് വായിച്ചോളാം. യോ, പുള്ളി വായിക്കൂ. ഓരോ നാശങ്ങൾ ഷാജിയേ. ചേട്ടാ എന്താ നടന്ന്? ജിപ്സി എന്തിയേ? ഒന്നും പറയണ്ടടാ, മറ്റേ രാമകൃഷ്ണന്റെ പെങ്ങളിൽ ആൻഡ്രാ, അവളോട് ഞാൻ പറഞ്ഞ് എന്റെ വണ്ടിക്ക് അത് രണ്ടും പോകുന്നു. അതിനുള്ള എടപ്പോണ് പമ്പി കൊണ്ടുപോയി, 100 രൂപ പെട്രോളും 100 രൂപ ഡീസലും അടിച്ചു വെച്ചു. റേഷൻ കട അവധിയായതുകൊണ്ട് മണ്ണെണ്ണ അടിച്ചില്ല. ഇപ്പം ടാങ്ക് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് വരുവോ? ലാസ്റ്റ് മത്തങ്ങ എന്തി? മത്തങ്ങ വണ്ടിക്ക് അടവെച്ചേക്കുക. അച്ഛൻ്റെ ജരാനരകൾ സ്വീകരിച്ച മകൻ്റെ കഥയല്ല നിൻ്റെതും.
അച്ഛൻ്റെ തലയിലെ മുടി നരച്ചപ്പോൾ എന്നാ പപ്പ വരണ്ട, ഫ്രണ്ട്സ് എന്നെ കളിയാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് മുടി കറിപ്പിക്കാൻ പറഞ്ഞവനാണ് നീ. അതിരിക്കട്ടെ, എന്താണ് ഇന്ദു ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഡെയിലി 3 GB അല്ലാതെ ലുമിനസിൽ ചേർന്ന് മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കണം. അതാകുമ്പോൾ 11 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ 40,000 രൂപ തുടക്ക ശമ്പളത്തിൽ ജോലി, അതും ഇൻ്റർവ്യൂ പോലും ഇല്ല. വെരി ഗുഡ്, ഐ ആം പ്രൗഡ് ഓഫ് യു. യു തിങ്ക് സീരിയസ് അബൌട്ട് ഇറ്റ്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 90,000 രൂപ സ്റ്റൈഫൻഡും ഉണ്ട്. പിന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീ തിരിച്ചു നൽകുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ലുമിനസ്. എന്താ, പെൻഷൻ കാശ് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ കൂടെ പഠിക്കാം അല്ലേ? ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ സെറ്റ് ചെയ്തു. അതാ PWD 2 രാമൻ നായരായിരിക്കും. എനിക്ക് വലിയ ചന്ദൻ ആദ്യം മേടിക്കാൻ പോയതാ. വാ നോക്കാം. മിഷേം വാളിൻ്റെ ശബ്ദം കൊള്ളാം. ഇനി PVC പൈപ്പ് ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ശബ്ദം ഉണ്ടല്ലോ, അതൊന്നും എടുത്തേ. മിമിക്രിക്കാരനല്ല, പവിത്രൻ, മണപ്പള്ളി പവിത്രൻ. എന്താ പവിത്ര, നീ ഇപ്പം ബിസിനസ് ഒക്കെ നിർത്തി KCB ടച്ചിങ്ങിന് വെട്ടിന് പോവാണോ? മറ്റേ നീളമുള്ള തോട്ടിയൊന്നുമില്ല. ഇന്ദുചൂടാ, നീ അല്ലടാ പറഞ്ഞത് അച്ഛൻ്റെ കാലിൽ നഖം വെട്ടിത്തരാമെന്ന്. ഇങ്ങോട്ട് എടുക്കണ അച്ഛൻ്റെ കാലിൽ ഞാൻ വെട്ടട്ടെ നഖം. എടുക്കണ ഇങ്ങോട്ട് അച്ഛൻ്റെ തരം. നോ, ഐ കാൻ്റ് അഫോർഡ് ഇറ്റ്, ഇറ്റ് ഈസ് മൈ നഖം. അല്ലെങ്കിൽ തന്നെ ഈ മിഷീനും കൊണ്ട് വരാൻ എൻ്റെ അച്ഛൻ്റെ കല തേക്കിൻ്റെ ചില്ലയാണോ നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അച്ഛനെ കോതി വിട്ട് കാതലുണ്ടാക്കേണ്ട ആവശ്യം ഭൂള്ളിക്കാർക്കില്ല. നിങ്ങൾ ഇവിടെ നാഗമ്പട്ടി ഒന്നും ഇല്ല, എന്തോ കുടുംബം. എടാ നാഗമ്പട്ടി ഉണ്ടെന്ന് 10 15 എണ്ണം. പിള്ളേരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴേ കൊണ്ടുതരും, കോടാലത്തേലത്തിൻ്റെ കൂടെ ഇതും കൊണ്ടുതരും. പക്ഷെ സമയത്തിന് നോക്കി, ഈ സാമാനം കിട്ടത്തില്ല. ഇത് വെച്ച് കണ്ടിക്കാൻ പോകണം അച്ഛൻ്റെ കല. അല്ലാതെ ചന്ദ്രക്കല ജോഡിയ മഹേഷ് ബാബു വിട്ടുകൊടുക്കില്ലടാ. അച്ഛൻ്റെ കുഴിനകം ഒരു കോടതിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അല്ലേ തന്നെ നിന്റെ അച്ഛനെ നഖം കോടതി. അത് ശരിയാ, എന്തിനാ കോടതിക്ക്? അല്ല, അച്ഛൻ ജഡ്ജിയായിട്ടൊക്കെ ഇരുന്ന ആളല്ലേ, ഇങ്ങനെ എന്തോ വിവരമുണ്ട്? ഇത്രയും വലിയൊരു സാമാനം പൊക്കി എടുത്തോണ്ട് ഒരു വീട്ടിലോട്ട് വരാം. അല്ലടാ, എന്റെ അച്ഛനെ നഖം വെട്ടാനേ ഇനി ഞാൻ നഖംപെട്ടിൽ PhD എടുത്തോണ്ട് വരാം. എടാ, ഇത് ഞാൻ വേറൊരു സംഭവത്തിന് എടുത്തതാ. ഇതേ ചന്ദ്രമുട്ടി കട്ട് ചെയ്യാനായിട്ട് എടുത്തതാ. പക്ഷെ 10 മണി ആയപ്പോഴത്തേക്ക് അതിന്റെ പണി കഴിഞ്ഞു. അപ്പൊ 5 മണി വരെ ഇതുണ്ട്, പട കൊടുക്കണ്ട, 750 രൂപ. ആ സമയം കൊണ്ട് നിന്റെ അച്ഛന്റെ കാലും കൂടെ അരിഞ്ഞ് നഖം കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇതിലൂടെ കളിക്കാതെ നഖം തരാൻ അച്ഛൻ്റെ. ഇവിടെ ചന്ദ്രമുട്ടി വെട്ടിയിട്ടിട്ട് പിള്ളേർ കത്തിക്കാനായിട്ട് നോക്കിയിരിക്കുന്നു. കുട്ടി വിളി ഇടവനെ കരിയിൽ കൂട്ടിട്ട് കത്തിക്കാൻ ചക്കക്കുറി വേണം. എന്ത് കണ്ടിട്ടാണ് അതിന്റെ ഈ ഓട്ടം? ഉണ്ടാക്കിയ മോനോ വേണ്ട, കുറയുന്നുണ്ടോ? വേണ്ടിക്കടാ. എടാ, എന്റെ അച്ഛൻ അവിടെ ലവ് ബേഡ്സിന്റെ കൂട്ടിൽ ആ കളത്തിൽ കിടന്ന് കൊത്തു വാങ്ങിക്കുവാ. നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വിട്ടു കടക്കാം, നഖം വെട്ടട്ടാ ഞാൻ അവന്റെ. എന്താ നേരെ വരരുത്. ബിഫോർ ജഡ്ജ് ഐ വാസ് എ കോക്കനട്ട് ക്ലൈംബർ. അള്ളാതെ തള്ളു. മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഈ തടിയല്ല ഞാൻ വെട്ടിയിടുവേ. പൂവള്ളിയിൽ ഒരു വള്ളി പോലും ബാലൻസ് ഇല്ലാതെ വെട്ടിയിടും. പവിത്രനാ പറയുന്നത്. ഞാൻ ഇതൊക്കെ കണ്ടോണ്ടാ കനകയുടെ കല്യാണം ഉറപ്പിച്ചത്. എന്തെങ്കിലും ഒരു പൂക്കച്ചോളം ഇല്ല. എന്തോ നിന്റെ ആവശ്യം? എടാ, നിന്റെ അച്ഛനെ നഖം ഇങ്ങോട്ട് തരാനൊക്കെ ഉണ്ട്. ഇച്ചിരി കൊടു 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 കൊടു. നോ, എന്ത് ചൂടാ? എന്ത് ചൂടാ? എന്ത് ചൂടാ? കൗണ്ടർ ആദ്യം അടിച്ചോ. എന്ത് ചൂടാ? ക്രോക്സിന്റെ എരിപ്പായി ചൂടാ. ക്രോക്സ് കമ്പനിക്കാര് വഴക്ക് പറയും. അമ്മയുടെ കളഞ്ഞു പോയ കൂട്ടസ് ഇന്ദു ചൂടൻ്റെ അമ്മ ഇതറിയരുത്. എൻ്റെയും കയ്യല്ലേ നഖം വേണം. കയ്യെ മെഹന്തി ഇട്ട് വെച്ചേക്കുക. ആണോ? ശരി, എടുക്കുവാളല്ലോ തന്നെ. അതെന്തുവാ, ഞങ്ങൾ അച്ഛൻ്റെ നഖം 9 1/6 ആണ് നോക്കുവാണോ? അല്ല, ഈ ക്യൂട്ടസ് ഇരുന്നാലേ അമ്മാരല്ലേ പറയും ഇന്ത്യ ചൂടൻ്റെ അമ്മയുടെ. എൻ്റെ അമ്മയുടെ അല്ല, അമ്മയുടെ നഖമാണ് ഞാൻ വെട്ടിക്കൊണ്ട് ചെന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ലെറ്റർ പാട് എഴുതി തരാം. മതി. ഓക്കെ, എന്നാ അപ്പം അങ്ങോട്ട് അച്ഛല്ലേ. ആ കൊള്ളാം. മെനക്കെട്ടതിന് ഫലമുണ്ട്. 750 രൂപ വാട പോലെ. ശരി, കത്തിച്ചിട്ട് റിസൾട്ട് പറയാമേ. കരയില്ല, നഖത്തിൻ്റെ കേസല്ലേ ഉള്ളൂ. അയ്യോ, നഖക്ഷതങ്ങളെ ചിത്രത്തിലെ ഗാനരചനയിലാണ് സാക്ഷാൽ ONV ബോംബെ രവി അന്ന് ബോംബെയിലാണ്. ഹലോ, ഇത് നരസിംഹോ? നഖക്ഷത്തിന്റെ കാര്യം എന്താണ് പറയുന്നത്? അല്ല, ഈ നഖം പോയിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. നഖം പോയിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ.
പാട്ട്. തനിക്ക് ഇൻസ്റ്റാഗ്രാം റീച്ച് ഉണ്ടാക്കാനാണ് എൻ്റെ അച്ഛൻ. അല്ല, ഈ നഖം പോയിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്ന പാട്ടാകുമ്പോൾ നഖം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ പാട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് വരും. ഈ തല പോയിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്ന മാറ്റം അതില്ല. പാട്ട് വർത്താനം ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം.